بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد പരിശുദ്ധ ഹജ്ജ് കർമ്മവും ബലിപെരുന്നാൾ ദിവസവും അടുത്തു വരികയാണ്. ഈ വർഷം ഹജ്ജിന് പോകാൻ കഴിയാത്തതുകൊണ്ട് ലോകമെങ്ങും ഉള്ള മുസ്ലിമീങ്ങൾ വളരെ ദുഃഖത്തിലും ഖേദത്തിലും ആണ്. സൗദി അറേബ്യയിലുള്ള 10,000 പേർക്ക് മാത്രം എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ മക്കയിൽ 35 ലക്ഷം 40 ലക്ഷം ആളുകൾ വരെ ഹജ്ജിന് സംബന്ധിക്കാറുണ്ട്. കണക്കിൽപ്പെട്ടതും പെടാത്തതുമൊക്കെയായി അവർക്കെല്ലാം ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യവും സ്ഥലസൗകര്യങ്ങളും വിശാലതയുമെല്ലാം സൗദി ഗവൺമെൻറ് പരമാവധി ചെയ്തു വച്ചിട്ടും ഉണ്ട്. എന്നാൽ ഈ കോവിഡ് കാലത്തെ അകൽച്ചയും ദൂരവും എല്ലാം പരിഗണിക്കുമ്പോൾ അത്രയൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് ഗവൺമെൻറ് വെറും 10,000 പേർക്ക് മാത്രം ഹജ്ജ് നിശ്ചയിച്ചു. അല്ലാഹു തആല ആ ഹജ്ജിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ഹജ്ജ് കബൂലാക്കി കൊടുക്കട്ടെ. അടുത്ത വർഷത്തേക്ക് പഴയ കാലത്തുള്ളതുപോലെ തന്നെ ഹജ്ജിന് പോകാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഹജ്ജിന് പോകാത്തവർക്കും ലോകത്തെവിടെയുള്ള മുസ്ലിമീങ്ങൾക്കും ഉള്ള പുണ്യ ദിനമാണ് അറഫയും പെരുന്നാളും. പെരുന്നാൾ ദിവസത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം യൗമു അറഫയാണ്. ഈ അറഫയിൽ വ്രതമനുഷ്ഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അറഫ ദിവസം നോമ്പ് പിടിച്ചാൽ 2 കൊല്ലത്തെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെട്ടു പോകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അറഫ ദിവസം വ്രതമനുഷ്ഠിക്കാൻ നോമ്പ് പിടിക്കാൻ ഉത്സാഹിക്കണം, ശ്രമിക്കണം എന്ന് സാദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ബലി പെരുന്നാൾ എന്ന് പറയുന്ന പെരുന്നാളിൻ്റെ നിസ്കാരവും ബലി അറുക്കലും ആണ്. നിസ്കാരം നേരത്തെ ഗവൺമെൻറ് ജുമുഅ നിസ്കാരത്തിന് വെച്ച നിബന്ധന, ജുമുഅ ഫർളാണ്, പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്. അതുകൊണ്ട് ആ നിബന്ധനകളൊന്നും ലംഘിച്ചുകൊണ്ട് ആരും പെരുന്നാൾ നിസ്കരിക്കേണ്ടതില്ല. ഗവൺമെൻറ് നിശ്ചയിച്ച അത്രയും ആളുകൾ മാത്രം നിസ്കരിക്കുകയും അല്ലാത്തവരെല്ലാം വീട്ടിൽ വച്ച് വീട്ടിലുള്ള ഭാര്യമാരെയും കൂട്ടി മക്കളെയും കൂട്ടി വീട്ടിൻ്റെ അകത്ത് വച്ച് നിസ്കരിക്കാവുന്നതാണ്. ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബലി അറുക്കുന്ന സ്ഥലത്ത് സാധാരണ നമ്മുടെ നാടുകളിൽ നൂറുകണക്കായ ആളുകൾ ഒരുമിച്ച് കൂടുകയും അവർ
ഒറ്റക്കായോ അവ എല്ലാവരും ഏഴാൾ ചേർന്നുകൊണ്ടോ അറുക്കുന്ന ഉലഹിയത്തിൻ്റെ മാംസം വിഭജിച്ചു കൊടുക്കുന്നതിലും എത്തിച്ചു കൊടുക്കുന്നതിലുമെല്ലാം പങ്കാളികളായി ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. ഈ വർഷം അങ്ങനെ പാടില്ല. ഓരോരുത്തരും അവരവരുടെ സ്ഥലത്ത് വച്ച് അത് അറുക്കുകയും അതിന് തന്നെ അത്യാവശ്യം ആവശ്യമുള്ള നാലോ അഞ്ചോ ആളുകൾ മാത്രം ആ സ്ഥലത്ത് വന്ന് കർമ്മം നിർവഹിച്ച് അവിടെ നിന്നും വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകമായി സർവ ആളുകളെയും അറിയിക്കുകയാണ്. നമ്മുടെ ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നതെല്ലാം. കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയോ കേരള ഗവൺമെൻറ്റിന് വേണ്ടിയോ മറ്റേതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയോ പറയുന്നതല്ല. ഈ COVID-19 വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയതിൽ നിന്ന് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിയമമാക്കിയിട്ടുള്ളത്. അകലം പാലിക്കണമെന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് മാസ്ക് ധരിക്കണം. പ്രത്യേകിച്ച് ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ മാസ്ക് ഇല്ലാതെ സംസാരിക്കരുത്, യാത്ര ചെയ്യരുത് എന്നെല്ലാം വെച്ചത് ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയും ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയും ആണ്. അത് എല്ലാവരും പാലിക്കണമെന്നും ഈ അറഫയുടെ ദിവസം, പെരുന്നാൾ ദിവസവും പാവപ്പെട്ടവർക്ക് ആവശ്യമായ അരിയും മാംസവും മറ്റ് സാമഗ്രികളും നൽകുന്നതിൽ ആരും മടിക്കരുത് എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തി. മുസ്ലിംകൾ, ഹൈന്ദവർ, ക്രൈസ്തവർ, അതുപോലെ തുടങ്ങി ജൈനനും ബുദ്ധനും മറ്റ് പല മതക്കാരും ഉണ്ട് വിവിധ രാജ്യങ്ങളിൽ. നമ്മുടെ ഇന്ത്യയിലുമുണ്ട്, ഇന്ത്യൻ്റെ പുറത്തുമുണ്ട്. എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യരുടെ ആത്മാവ് ഇവിടെ എത്ര കാലം അള്ളാഹു നിശ്ചയിച്ചോ അത്ര കാലമേ ഇവിടെ നിൽക്കുകയുള്ളൂ. എന്നാലും നാം കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ആ നിലക്ക് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും രക്ഷ കിട്ടാനും COVID-19 അതുപോലെയുള്ള മറ്റ് രോഗങ്ങളും എടുത്തു പോകാനും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഇന്നലെ രാത്രി ജിദ്ദയിൽ നിന്ന് നമ്മുടെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ റൂമിലുള്ള 5-8 പേരുണ്ട്. അവർക്കെല്ലാവർക്കും ലിംഗിപ്പനി എലിപ്പനി എന്നല്ല, ലിംഗിപ്പനി എന്നാ പറഞ്ഞത്, ലിംഗിപ്പനി ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും കിടത്തത്തിലാണ്. ഇതിൻ്റെ പുറമെ ഒരു പനിയും കൂടി വന്നാൽ കാര്യം വളരെ ബുദ്ധിമുട്ടായിപ്പോവും. അതുകൊണ്ട് അത്തരം രോഗങ്ങളെല്ലാം ഇല്ലാതെയാവാനും എല്ലാവരും പ്രാർത്ഥിക്കുക. സൽക്കർമ്മം കൊണ്ട് ഇതെല്ലാം തട്ടിപ്പോവും, ദാനധർമ്മം കൊണ്ട് തട്ടിപ്പോവും. അതുകൊണ്ട് അധികമായി ധർമ്മം ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തി. സൗഹാർദ്ദവും സ്നേഹവും മതമൈത്രിയും എല്ലാം നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.